അപ്പൊ സാറേ, സാറിനെ പരിചയപ്പെടാൻ സാറിനെ അറിയാം എങ്കിലും സാറിനെ നേരിൽ കാണാൻ പറ്റിയത് ഒരു വലിയൊരു സന്തോഷമാണ്. ഞാൻ കോഴിക്കോട് ചെയ്യുന്ന 1-2 കാര്യങ്ങൾ, അത് ഞാൻ തിരിച്ച് നാട്ടിലെത്തിയിട്ട് എന്നുള്ളൊരു മോഹമായിരുന്നു നമ്മളുടെ പഴമ, കേരളത്തിന്റെ പൈതൃകത്തിനെ പറ്റി കുറച്ച് റിസേർച്ച് ചെയ്യണത്. അപ്പൊ ആ റിസേർച്ച് ചെയ്യാൻ ഞാൻ എന്റെ സമയം ആരോടും ചോദിക്കാണ്ട് ഉപയോഗിക്കാമല്ലോ. അപ്പൊ ആളുകളൊക്കെ ഇതിൽ എന്നോട് എപ്പോഴും ചോദിക്കേണ്ടതാണ്, നിങ്ങൾക്ക് എന്തുണ്ട്, എന്ത് പൈസ കിട്ടും, അങ്ങനത്തെ ഒരു സാധാരണ ഒരു സെറ്റപ്പാണ് കേരളത്തിൽ. അപ്പൊ ഞാൻ എന്റെ ഒരു സന്തോഷം മാത്രം എടുത്തിട്ട് അടുത്ത തലമുറയ്ക്കും മറ്റുള്ള ആളുകൾക്കും ഗുണവത്തായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പൊ ഇത് മെയിനായിട്ട് റിസർച്ച് ഒരു വലിയൊരു ഡേറ്റാബേസ് ആണ് എക്സ്പെക്ട് ചെയ്യണേ. ഞങ്ങള് ഉത്തര കേരളം ആദ്യം, പിന്നെ ബാക്കിയുള്ള കേരളം. അപ്പൊ പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ഡിസ്ട്രിക്റ്റുകളിൽ ഞങ്ങൾ യാത്ര ചെയ്ത് അവിടെയുള്ള ആർട്ട്, ലിറ്ററേച്ചർ, പോയട്രി, ഇങ്ങനെ എല്ലാ ഏരിയകളും, വാനിഷിങ് ആർട്സ് കുറെ ഉണ്ടല്ലോ, ചില പ്രത്യേക തരത്തിലുള്ള തുള്ളലുകൾ, മറ്റത് മറിച്ചതൊക്കെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഞങ്ങൾ റിസർച്ച് ചെയ്തിട്ട് അതൊരു ഡേറ്റാബേസ് ആക്കുക. അപ്പൊ അതിൽ ഓഡിയോ വിഷ്വൽ കാര്യങ്ങൾ, അപ്പൊ ചെറിയ ക്ലിപ്സ്, എന്നിട്ട് അത് ഇന്റർനെറ്റിൽ, ഞാൻ സാറിന് എന്റെ യു ആർ എൽസ് തരാം. അപ്പൊ ഒരു 121 വീഡിയോ ഞാനിപ്പോ എന്റെ പേഴ്സണലായിട്ട് കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് ഇട്ടിട്ടുണ്ട്. ചില ഡാൻസുകളൊക്കെ, കഥകളി, അത് കാണാം. അപ്പൊ അതിൽ എലാബറേറ്റ് ചെയ്ത് അതിൽ കൂടുതൽ വർക്ക് ചെയ്ത് അത് വലുതാക്കാനാണ് പോകുക. അപ്പൊ ഞങ്ങളിങ്ങനെ കുറച്ച് കമ്പനികളെ, അറിയപ്പെടുന്ന ആളുകളെയൊക്കെ ഞങ്ങളുടെ സപ്പോർട്ടേഴ്സ് ആയിട്ട്. അപ്പൊ അവരുടെ, ഞങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടിനേക്കാൾ കൂടുതൽ മോറൽ സപ്പോർട്ടിനേക്കാൾ താങ്കളെ പോലത്തെ ആളുകളുടെ അനുഗ്രഹം. സാറ് ഈ ഏരിയയിൽ നമ്മുടെ ഓർമ്മ വെച്ച കാലത്തിൽ സാറിന്റെ പാട്ട് കേട്ട് വളർന്നേക്കണം. അപ്പൊ സാറിന്റെ ഒരു പ്രതികരണം, ഇത് ഇതിനെ പറ്റിയുള്ള ഒരു പ്രതികരണം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് സാർ ഒരു 2 ലൈൻ സാറിന്റെ ഏതെങ്കിലും ഒരു പാട്ട് കൂടെ മൂടി തന്നെ ഞാനത് എന്റെ മെയിൻ വീഡിയോ ആക്കാനാണ്. ഇത് നല്ല കാര്യമാണ്, തുടങ്ങിയത് നല്ലൊരു കാര്യമാണ്. നമ്മുടെ പൈതൃകമൊക്കെ വളരെ സൂക്ഷിച്ച് വെക്കേണ്ട സമയമായിപ്പോയി. എന്തായാലും നിങ്ങൾ കൃഷ്ണമാർഗത്തിൽ ചെയ്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. മെയിലും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പിന്നെ വേറെന്താ? വേറത്തില്ല. സാറ് കോഴിക്കോട് വരുമ്പേ ഞാൻ എന്തായാലും സാറ് എന്റെ നമ്പർ ചെയ്ത് തരാം. എന്നെ ഒന്ന് വിളിച്ചാൽ, ഞങ്ങളുടെ ഓഫീസ് മലബാർ ഗേറ്റിന്റെ അകത്താണ്, മലബാർ ഗേറ്റ് ഹോട്ടലിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇപ്പൊ കേരള ഇൻഫ്രാസ്ട്രക്ചർ, ഞാൻ ഡവ് ഹോളിഡേസ് ഒരു കമ്പനിയുടെ ഫ്രാഞ്ചൈസ് ആണ്. അപ്പൊ ടൂറിസം ഉണ്ട്, പക്ഷെ ടൂറിസത്തിനെക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടം ഇങ്ങനെയുള്ള ഏരിയാസ് ആണ്, ഹെറിറ്റേജും പൈതൃകവും ആ ഏരിയ. അപ്പൊ നമ്മൾ കുറെ വർക്ക് ചെയ്തിട്ട് സാറിനെ ഞങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ സാറിന് ഇതിന് ഞങ്ങളുടെ വീഡിയോയിൽ ഇപ്പൊ ഒരു ചെറിയൊരു 4 ലൈൻ സാറിന് അപ്രോപ്രിയേറ്റഡ് ഏതെങ്കിലും പാട്ട് സാറിന് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ പൈതൃകത്തിനെ പറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ റിച്ച് ഹെറിറ്റേജോ. താളം പിടിക്കാം ഞാൻ, കരൾ തമ്പുരുമീട്ടാം ഞാൻ, താരാട്ടു പാടാൻ വാ, താളം പിടിക്കാം ഞാൻ, കരൾ തമ്പുരു മീട്ടാം ഞാൻ, വാ താമര തുമ്പി വാ. താങ്ക് യു സാർ. ബാക്കി കാര്യങ്ങൾ സാറിനൊരു ചെറിയൊരു ക്ലിപ്പാണ് ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത്, അത് കിട്ടി. ബാക്കി ഞാൻ സാറുമായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ എപ്പോഴും കാണാനും നമുക്ക് വളരെ അടുത്ത ബന്ധം തുടരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സാറിനോട് സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞുകൊണ്ട്, അപ്പൊ ഞാൻ എന്റെ കൂടെ ജെയ്സൺ ജേക്കബ് എന്നൊരു ഡയറക്ടറുണ്ട്, അയാളാണ് ഞങ്ങളുടെ ഈ ആർട്ട് സൈഡിന്റെ മുഴുവൻ. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോടും തിരുവനന്തപുരത്ത് വരാണെങ്കിൽ സാറിനെ കാണാനും ഇല്ലെങ്കിൽ സാറിനൊരു മെയിൽ അയക്കാനും ഇമെയിലിൽ കൂടി നമുക്ക് ബന്ധപ്പെടാം. അപ്പൊ വലിയ സന്തോഷം. അപ്പൊ ഞാൻ എന്റെ ഇന്റർനെറ്റിന്റെ കണക്ഷൻ തരാം. അപ്പൊ കേരള ഇൻഹെറിറ്റൻസിന്റെ ഇതിൽ ഞാനിതൊരു ട്രാൻസ്ലേഷനോടുകൂടി ഈ വീഡിയോ ഇടും ഇന്റർനെറ്റില്. അപ്പൊ ആളുകൾ സാറിന്റെ സപ്പോർട്ട് ഞാൻ കൊണ്ടെന്ന് പറയാൻ ഞങ്ങൾക്ക് സന്തോഷമാണ്. അപ്പൊ വലിയ സന്തോഷം. സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞ് നിർത്തുകയാണ് സാർ. താങ്ക്സ് വെരി മച്ച്.